हेलो, वेलकम बैक टू द चैनल गाइस। ओके, अब इन वीडियो एंणु टाइटिलुम तंबनेलुम नमुक स्वंत नमें यूट्यूब चानल अल गेमिंग चानल नमुक बिल्डअप अलग वे लेवल अलग नेक्स्ट लेवल क्यों पर अब आरुम वीडियो स्किप कम करक्ट व्यक्त कैटे मनसू अब ना मनसा वे श्रमिक या मनसा। ओके, अब लेंत कूड़ीपया एट मिनट चलो चांस यानटे अब वे क्यों पर नाम सेवन के सब्सक्रैबे सेवन के फैमिली आई कहूँ सपोर्ट्पा नंदी इन फ्रंट मोटा नि सपोर्ट नमुक ना एल प्रत्येक नमुक आवश्यक है। ओके, सत्यम इन वीडियो चेज मिस्टेट बैकग्रौंड नोईस इग्नोर। ओके, ओके अब नमुक वीडियो अब स्टार्ट नमक नम यूट्यूब चानल पलर पल आग्रह पल तोल यूट्यूब चानल तक स्टार्ट चल मेरे इतवरे सब्सक्रैबेस नमुक आवण मैंड चलवर स्किलवर कहव मैं वेट यूट्यूब चानल तुंगू अब ओर एमूल वे यूट्यूब चानल और आग्रह अगर चानल वेण चानल तुंगा स्वाभाविकमर नम्डर पब्जी गेमिंग कम्यूनिटी मेबेस गेमिंग स्टार्ट अलग आरुम वेरटटी चिंती अदाते क्यों गेमिंग चानलिष्टल चानलस इो और अंप शोम पेर सें पेर और पेर कुरे चानल अब एचर चानल क्रियेटाइट सिग्नेचर आ चलिए श्रमिक अलग पक्ष आ चानल फ्लोपाई कम सेंमें पेर कुरे चानल कई अब विषय अद निर वेरटटी अधिकम आर पेर चानल क्रियेटे चानल पेर मलिक अब चानल हेलती नाइट बाधी अदावते क्यों आरुम चानल पेर मार चानल पे आेम चानल आेम नेम कंटिन्या പിന്നത്തെ കാര്യം എന്താണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് സബ് ഒന്നും കൂടൂല വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അല്ല നിങ്ങൾ കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങളുടെ വർക്കുകൾ അവിടെ കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇപ്പോൾ സബ് ആയാലും വ്യൂ ആണെങ്കിലും നിങ്ങൾ ആ വീഡിയോസിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ। അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരു വ്യക്തി ഒരാൾ എന്ന് പറയുമ്പോൾ ആ ചാനൽ തുടങ്ങുന്ന അത് കഴിഞ്ഞിട്ട് എന്താ പറയാ കുറേ പേർക്ക് ലിങ്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുന്നു ആ ഒരു സബ്സ്ക്രൈബ് ഇപ്പോ നമ്മൾ ലിങ്ക് കൊടുത്തിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയില്ലോ ഇപ്പോ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല ചാനലിന്റെ ലിങ്ക് ആണ് കൊടുത്തിട്ടുള്ളത് ചാനൽ ലിങ്ക് ആകുമ്പോൾ നേരെ ചാനലിന്റെ ഹോം പേജിൽ പോകും സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യും പോരും അങ്ങനെ കുറേ സബ്സ്ക്രൈബേഴ്സ് ഒരു 100 സബ്സ്ക്രൈബേഴ്സ് നമ്മൾ അങ്ങനെ ഒപ്പിക്കും അത് ഒപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറേ സബ്സ്ക്രൈബേഴ്സ് സ്പാം ആയി പോകും ആ സബ് നിൽക്കൂല അങ്ങനെ പെട്ടെന്ന് ഡയറക്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സ്പാം ആയി പോകും അതിനു പകരം നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ചാനലിൽ ബാനർ ലോഗോ അതുപോലെ തന്നെ എല്ലാം സെറ്റ് ആയി കഴിഞ്ഞ ശേഷം നിങ്ങൾ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്താണ് നിങ്ങളുടെ കണ്ടന്റ് ആ കണ്ടന്റ് വേണം അല്ലാതെ ഒരാളെ കണ്ടിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു യൂസും ഇല്ല അതിനു പകരം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ സംഭവം ഒരു പവർ അല്ലെങ്കിൽ ഒരു എന്താ പറയുക കഴിവുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്താണോ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഗെയിമിംഗിൽ സ്ട്രീമിംഗ് ഉണ്ട് കണ്ടന്റ് വീഡിയോസ് ഉണ്ട് ടിപ്സ് ആൻഡ് ട്രിക്സ് കണ്ടന്റ് എല്ലാം കണ്ടന്റ് തന്നെയാണ് ടിപ്സ് ആൻഡ് ട്രിക്സ് ഓരോ കാറ്റഗറി ഉണ്ട് എഡിറ്റിംഗ് ആയാലും അതുപോലെ തന്നെ അങ്ങനെ പല കാറ്റഗറി ഉണ്ട് ഗെയിമിങ്ങിൽ തന്നെയാണെങ്കിൽ തന്നെ ഒരു ഗെയിമിംഗ് ആണെങ്കിൽ അതിൽ പല കാറ്റഗറികളുണ്ടോ അപ്പോൾ അങ്ങനെ ഒരു കാറ്റഗറി നിങ്ങൾ തിരഞ്ഞെടുക്കുക ആ കാറ്റഗറി നിങ്ങൾ സക്സസ് ആകാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ കാര്യം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മെയിനായിട്ട് വേണ്ട നല്ല ടൈറ്റിൽ തംബ്നെയിൽ വീഡിയോ ക്വാളിറ്റി ഓഡിയോ ക്വാളിറ്റി ഇത് മസ്റ്റാണ് അല്ലാത്ത പക്ഷം ഫ്ലോപ്പ് ആകും വ്യൂ കിട്ടില്ല ഫസ്റ്റ് ഇംപ്രഷൻ വരും നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ യൂട്യൂബ് നിങ്ങൾ ആ വീഡിയോ കാണുന്ന ഒരാൾക്ക് ആ വീഡിയോ കണ്ടിട്ട് അവിടെ ഇംപ്രഷൻ വരണം കാരണം അവിടെ ഓട്ടോമാറ്റിക്കലി സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു ഇത് വരണം എന്താ പറയുക ഒരു മോട്ടിവേഷൻ വരണം അവിടെ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ നിങ്ങൾ വീഡിയോ നല്ല വീഡിയോ അപ്ലോഡ് ചെയ്യുക അല്ലാതെ പക്ഷേ നിങ്ങൾ വെറുതെ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന കാര്യമില്ല പിന്നെ വേറൊരു രീതി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഷോർട്ട് വീഡിയോസ് ഉണ്ടല്ലോ യൂട്യൂബ് ഇപ്പോൾ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഷോർട്ട് വീഡിയോസ് അത് എല്ലാം പ്രൊമോട്ട് ചെയ്യുന്നതല്ല അപ്പോൾ ചില വീഡിയോസ് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂ കിട്ടി തുടങ്ങുന്നുണ്ടെങ്കിൽ ഒരു 1K സംതിങ് വീഡിയോയ്ക്ക് കിട്ടി തുടങ്ങുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക പക്ഷേ അതൊരു ടൈമിംഗ് മാത്രമേ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുള്ളൂ
ഒരു ടൈം മുതൽ ഒരു ടൈം വരെയാണ് ആ ഒരു ഷോർട്ട് വീഡിയോസിന് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ അവർ മെല്ലെ നൈസായിട്ടൊന്ന് ഡൗൺ ആക്കും. പക്ഷേ നിങ്ങൾ അതിലൊന്നും പിന്നെ ഓക്കെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് സബ് ഉണ്ടാവും ചിലപ്പോൾ വ്യൂ ഉണ്ടാവില്ല. വ്യൂ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വീഴാൻ പാടില്ല, ഒരിക്കലും ഡൗൺ ആവാൻ പാടില്ല, ചാനൽ ഡൗൺ ആവാൻ പാടില്ല. കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അല്ലാത്ത പക്ഷം ആ ഒരു ചാനൽ അവിടെ ഒന്നും അല്ലാണ്ടായി പോകും. നിങ്ങളിപ്പോൾ ഒരു യൂട്യൂബർ ഒരു പുതിയൊരു ചാനലും കൊണ്ട് ഒരു വ്യക്തി യൂട്യൂബിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അവിടെ പിടിച്ചു നിൽക്കണം കുറേ. കാരണം അത് ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള ഒരു മേഖലയാണ് യൂട്യൂബ് എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് മലയാളം കമ്മ്യൂണിറ്റി, കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ. പബ്ജി ആണെങ്കിലും ഫ്രീ ഫയർ ആണെങ്കിലും ഏത് ഗെയിമിംഗ് കമ്മ്യൂണിറ്റി, ഏതൊരു ഗെയിം ആയിക്കോട്ടെ, അതിൽ നിങ്ങൾ ഒരിക്കലും ഡൗൺ ആവാൻ പാടില്ല. ചിലപ്പോൾ നല്ല സബ് ഉണ്ടാവും, ഇപ്പോൾ ഒരു 10K സബ് ഉള്ള ആളാണെങ്കിൽ ചിലപ്പോൾ വീഡിയോയ്ക്ക് ഒരു 1K ഒന്നും ഉണ്ടാവില്ല, 500, 200, 300 അങ്ങനെയൊക്കെ വീഡിയോയ്ക്ക് വ്യൂ ഉണ്ടാവുള്ളൂ. അതൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ വെച്ച്, ചിലപ്പോൾ 2 സബ്സ്ക്രൈബേഴ്സ് ആവും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കലോ, ഇപ്പോൾ 1K ആക്കണം എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് സബ് ഉണ്ടെ, അങ്ങനത്തെ കാറ്റഗറി ഉണ്ടാവും. അപ്പോൾ ആ ഒരു മാക്സിമം അങ്ങനത്തെ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണ സംഭവം ഒഴിവാക്കുക. അതേപോലെ തന്നെ ഈ സ്ട്രീമേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഈ റെയ്ഡ് മാക്സിമം ഇഗ്നോർ ചെയ്യുക. ഇപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്ന റെയ്ഡ് ആണെങ്കിലും ഓക്കെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് സ്ട്രീം ചെയ്യുമ്പോൾ കുറച്ചൊരു ഹാപ്പി ആക്കാൻ ഈ റെയ്ഡുകളെ കൊണ്ട് സാധിക്കും. അല്ലാത്ത പക്ഷം നിങ്ങളിപ്പോൾ എനിക്ക് റെയ്ഡ് വേണം, എനിക്ക് റെയ്ഡ് സെറ്റാക്കി തരുമോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ട് അതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക, നിങ്ങളുടെ കഴിവിൽ വിശ്വസിച്ചിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ കഴിവിൽ വിശ്വസിച്ച് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. തുടക്കം ആദ്യം തന്നെ വീഡിയോ എല്ലാവരും കാണണമെന്നോ അല്ലെങ്കിൽ സബ് കിട്ടിക്കോളണമെന്നില്ല, പക്ഷേ മാക്സിമം നിങ്ങൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആരും ബെഗ് ചെയ്യരുത് കാണണം അങ്ങനെ പറഞ്ഞിട്ട്, ഒരാളുടെ കാല് പിടിക്കുന്ന ബെഗ് ചെയ്യുന്ന രീതിയിൽ ആരും പറയരുത്. കാണാൻ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ചെയ്യുക എന്ന് പറയുക. അതേപോലെ ക്വാളിറ്റി കൂട്ടി സെറ്റാക്കുക, ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ്, നമുക്ക് പറഞ്ഞുതരാനേ പറ്റത്തുള്ളൂ. പിന്നെ പറ്റുന്ന പോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. നല്ല അടിപൊളി സംഭവങ്ങളായാലും ഞാനെന്നല്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഗെയിമിംഗ് കമ്മ്യൂണിറ്റി തന്നെ ആണെങ്കിൽ നന്നായിട്ട് കഴിവുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആരെങ്കിലും ഒരാളത് കാണും. എന്നെങ്കിലും അത് കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് എല്ലാവരും അറിയും. ഇപ്പോൾ എന്തായാലും യൂട്യൂബ് വെറുതെ തുടങ്ങും, എല്ലാവർക്കും കുറച്ച് ആൾക്കാർ അറിയണം അല്ലെങ്കിൽ ഫേമസ് യൂട്യൂബിൽ ഫേമസ് ആവണം എന്ന ഒരു ആഗ്രഹം കൊണ്ടാവുമല്ലോ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ആ ഒരു ആഗ്രഹം എപ്പോഴും മനസ്സിൽ കാണും, മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുക. അല്ലാത്ത പക്ഷം നിങ്ങൾ അവിടെ ഡൗൺ ആയി കിടക്കേ ഉള്ളൂ. ഇപ്പോൾ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനില്ല, ആരും നമ്മളെ പരിഗണിക്കുന്നില്ല, നമ്മളാരും ഇതാക്കുന്നില്ല, ഇല്ല അങ്ങനെ പറഞ്ഞാൽ സെൻറ്റിമെൻറ്റ്സിൽ യൂട്യൂബിലൊരു യൂട്യൂബ് നല്ല എവിടെയും സെൻറ്റിമെൻറ്റ്സിന് ഒരു കാര്യമില്ല. അതുകൊണ്ട് സെൻറ്റിമെൻറ്റ്സ് ഒഴിവാക്കിയിട്ട് ഫുൾ ഓൺ പവർ എനർജി ആയിട്ട് ഇരുന്നിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. അങ്ങനെ ഫുൾ ഓൺ ഫുൾ പവർ നിന്ന് സെറ്റ് ആയാൽ മതി, ബാക്കിയൊക്കെ അങ്ങ് വരും, ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞത് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്റ്റ് ചെയ്താൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനൊരു ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ എന്തായാലും വീഡിയോ എൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.